ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗാലക്സി A52 എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഒരു കിടലൻ ഫോണിനെ കുറിച്ചാണ്. ഫോൺ കിടലൻ ആണോ അല്ലയോ എന്നൊക്കെ ഇതിന്റെ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയും, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ പ്രധാനമായിട്ട് കണ്ടൊരു കാര്യമാണ്, നമ്മുടെ ചാനലിൽ റിവ്യൂ ഉണ്ടെന്നും ഇല്ല, നമ്മൾ റിവ്യൂ എന്നും പറഞ്ഞ് വെറുതെ ഉടായ്പ് കാണിക്കാനും തരത്തിലുള്ള അഭിപ്രായം പലരും പറയുന്നു എന്ന് കേട്ടിരുന്നു. പല സുഹൃത്തുക്കൾ കമന്റ് ചെയ്തു, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല, ഇത് ആരാണ് ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാഡ്ജറ്റ് വൺ മലയാളം ഗോമെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി സെക്ഷൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ടോക്ക് വന്നു എന്നും കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടു. പോസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. റിവ്യൂ ഉണ്ടെന്നും ഇല്ലാതെ തന്നെ റിവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന കുറെ ഉടായ്പകൾ, ഒരു നെഗറ്റീവ് ആൾക്കാരുണ്ട് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണലായ ഒപ്പീനിയൻ ആണ്, നമ്മളെ ഒന്നും ഉദ്ദേശിച്ചല്ല അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ യൂണിറ്റ് കിട്ടിയാൽ മാത്രമാണ് റിവ്യൂ ചെയ്യാറുള്ളൂ. അതല്ലാത്ത വർഷം ഒരു ഫോൺ ലോഞ്ച് ആയാൽ അതിന്റെ ഫീച്ചേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താറുള്ളൂ. സോ നമ്മളെ ഉദ്ദേശിച്ചുള്ള സംഗതിയല്ല, അതുകൊണ്ട് അത് ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ആണെങ്കിൽ തന്നെയും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെയും നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മളത് എഫക്ട് ചെയ്യില്ല. നമ്മൾ ഇതിനേക്കാളൊക്കെ എത്രയോ താഴത്തെ ലെവലിൽ നിന്നും, ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അധ്വാനിച്ച് കയറി വന്ന് ഈ ഒരു ലെവലിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കമന്റുകളൊക്കെ കണ്ട് വിഷമിക്കാനും അതിന് റിപ്ലൈ ചെയ്യാനോ ഒന്നും നിൽക്കുന്ന ഒരവസ്ഥ നമുക്കില്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണ്, അത് ഞാൻ ബ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലോഗ് ചാനലിൽ അത് കാണാം, അതിന്റെ ലിങ്കൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇനി റിവ്യൂണിറ്റിന്റെ ഒരു കാര്യം, നമ്മുടെ ചാനലിൽ റിവ്യൂണിറ്റ് ഇല്ല, മറ്റ് പല ആൾക്കാർക്ക് റിവ്യൂണിറ്റ് കിട്ടുന്നു, അവരൊക്കെ മിടുക്കന്മാരാണ്, നിങ്ങൾ അത്ര പോരാന്നുള്ള ടോക്ക് ഇതിന് മുമ്പേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ആരംഭിക്കുന്നത് വൺ പ്ലസ് നോഡ് എന്ന ഫോണിന്റെ ഡിസ്പ്ലേ ഇഷ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചപ്പോൾ തൊട്ടാണ്. നമ്മൾ മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖ യൂട്യൂബറായ ഗീക്കി രഞ്ജിത്ത് വരെ ആ ഒരു സംഗതി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗീക്കി രഞ്ജിത്തായാലും ഞാനായും പ്രൊഡക്റ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ച ആൾക്കാരായിരുന്നു. ബാക്കി റിവ്യൂണിറ്റ് കിട്ടിയവർക്കൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അത് കിട്ടിയ നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞത് റിവ്യൂണിറ്റ് കിട്ടാത്ത ആൾക്കാർ അതിന്റെ ദേഷ്യം കൊണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറ്റം പറയാണെന്ന തരത്തിലുള്ള വർത്താനം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അത് അവിടം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ റിവ്യൂണിറ്റ് വേണമെന്നൊരു ആഗ്രഹത്തിലായിരുന്നു. പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഇത്തരത്തിലുള്ള ഒരു ടോക്ക് കൂടി പറഞ്ഞതോടുകൂടി റിവ്യൂണിറ്റുകൾ വേണമെന്ന തീരുമാനത്തിലേക്ക് ഞാനും എത്തി. കഴിഞ്ഞ ഒന്ന് രണ്ട് യൂണിറ്റുകൾ നമ്മൾ ചെയ്തതെല്ലാം റിവ്യൂണിറ്റ് തന്നെയായിരുന്നു. അൺബോക്സിംഗ് ഇതും റിവ്യൂണിറ്റ് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഒരുപാട് യൂണിറ്റുകളും റിവ്യൂണിറ്റുകൾ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് റിവ്യൂണിറ്റ് തീർച്ചയായും ഉണ്ടാവും. ഒറ്റയ്ക്ക് ഞാൻ പോയി ഷെയർ ചെയ്യണമെന്ന് ആരും വിചാരിക്കേണ്ട, അങ്ങനെ കിട്ടുന്നത് 5-6 ലക്ഷം വരുന്ന നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ റിവ്യൂണിറ്റുകൾ ഇത്ര അനായാസമായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയും കാലം നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്, അതിന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഇതൊരു അവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ചാനൽ ഇനി നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് മാക്സിമം റിവ്യൂണിറ്റുകൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അതിലെ ഒരു യൂണിറ്റ് ആണ് ഈ ഗാലക്സി A52. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഫോൺ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഹായ്, അപ്പൊ ഇതാണ് ഗാലക്സി A52ന്റെ ബോക്സ്. ബോക്സിനകത്തെ കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് കാണിക്കാം. ബോക്സിനകത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് പുതുമയുള്ള സംഭവങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കേസ് അടങ്ങുന്ന മറ്റൊരു ബോക്സ് ഉണ്ട്. ഇത് കൂടാതെ ബാക്കി എല്ലാ യൂണിറ്റുകളും ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ രീതി ഒന്ന് മാറ്റി, നിങ്ങൾക്ക് അറിയാം എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫോണുണ്ട്, 6.5 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു വലിയ ഗാലക്സി A52 എന്ന ഫോൺ ഇരിക്കുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ ഉണ്ട്, സിമ്മ് ചെറ്റ ടൂൾ ഉണ്ട്, അതേപോലെ തന്നെ ചാർജർ ഇരിക്കുന്നുണ്ട്, 25 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇരിക്കുന്നുണ്ട്, ടൈപ്പ് സി കേബിൾ ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്, ഇതിൻ്റെ ഒപ്പം കേസ് വരുന്നില്ല. സോ ഇത്രയുമാണ് ബോക്സിനകത്തെ കണ്ടൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം, ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല ഫീലാണ് ഇതിൻ്റെ റിയർ സൈഡിൽ കിട്ടുന്നത്. നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പല ഫോണും പ്ലാസ്റ്റിക് ഡിസൈൻ ആണെങ്കിൽ അത്ര ഒരു സ്ട്രോങ് ആയ ഒരു ഫോൺ ആയിരിക്കാൻ വഴിയില്ല, ഒരു പ്ലാസ്റ്റിക് ഫോണിൻ്റെ ഒരു ഫീൽ ആയിരിക്കും ഇത്. പക്ഷേ നല്ല സ്ട്രോങ് ആയ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് തരുന്നത്. ഒരു നല്ല ബിൽറ്റ് ക്വാളിറ്റി ഇതിൻ്റെ റിയർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലാസ് ഡിസൈൻ അല്ല, പ്ലാസ്റ്റിക് ആണ്, ബട്ട് അത് നല്ല സ്ട്രോങ് ആയ നല്ലൊരു പ്ലാസ്റ്റിക് ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബിൽറ്റ് ക്വാളിറ്റി വൈസ് ഈ ഒരു ഫോൺ എന്തായാലും ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണെന്ന് തന്നെയാണ് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എടുത്തു പറയാൻ കാരണം, സാംസങ്ങിന്റെ തന്നെ മുമ്പ് ഏതോ ഒരു ഫോൺ വാങ്ങിയപ്പോൾ അതിന്റെ റിയൽ ഫാൻ്റെ അത്ര പോരാന്നുള്ള കാര്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായതാണ്, ബട്ട് ഇതിൽ അടിപൊളി ബിൽറ്റ് ക്വാളിറ്റിയാണ്. സോ ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സൈഡിൽ സിം ട്രേയും അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സിം ട്രേ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, 2 സിമ്മ് അല്ലെങ്കിൽ 1 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളും ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ബട്ടണും വോളിയൂം ബട്ടണും നമുക്ക് കാണാൻ സാധിക്കും. താഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്കും മെയിൻ മൈക്രോഫോണും ടൈപ്പ് സി പോർട്ടും സ്പീക്കർ ഗ്രില്ലും കാണാം. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണെന്ന് കാണാൻ സാധിക്കുന്നത്, 64 MP ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ പഞ്ച് ഹോളിനകത്താണ്.
6.5 ഇഞ്ച് വരുന്ന ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഇതിനെ വിളിക്കുന്നത്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ, 90 Hz റീഫ്രഷ് റേറ്റോട് കൂടിയാണ് സാംസങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഒരു വലിയ ഡിസ്പ്ലേ, ഒരു നല്ല ഗുഡ് ക്വാളിറ്റി ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയണ്ടല്ലോ, ഈ ഫോൺ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അതിന്റെ ഒരു ഘടകം തന്നെ ഈ ഡിസ്പ്ലേ ആണ്. സോ ഒരു ഗ്രേറ്റ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇൻഫിനിറ്റി ഓ ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz സ്മൂത്ത്നെസ്സും വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ വൈഡ് ബാൻഡ് L1 സർട്ടിഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്രൈം സർവീസുകളിൽ നിന്ന് ഫുൾ HD തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. 800 nits ബ്രൈറ്റ്നസ്സും കാര്യങ്ങളുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിയിലും കാര്യങ്ങളും യാതൊരു ഇഷ്യൂ ഇല്ല. ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണ് ഡിസൈനും ഡിസ്പ്ലേയും. ഒരു സ്ട്രോങ് ആയ ഒരു സെക്ഷൻ എന്ന് പറയാം അതിന് മൊത്തത്തിൽ. ഇനി ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 720 ആണ്. ഈ ഒരു പ്രൊസസർ നമ്മൾ ഒരുപാട് ഫോണുകൾ കണ്ടിരുന്നു. ഒരുപാട് നല്ല ഫോണുകളിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസറായിട്ട് നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞു. LPDDR4X റാമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഇല്ല, 2 SIM മെമ്മറി കാർഡും. അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് മനസ്സിൽ വെക്കാം. ബട്ട് ആ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. Android 11 ആണ്. 1 UI 3.1 ആണ് വരുന്നത്. സോ ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് ആണ്. ഒപ്പം തന്നെ 6 GB RAM 128 GB സ്റ്റോറേജ് മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിന് മറ്റൊരു വേരിയന്റ് കൂടിയുണ്ട്, 8 GB RAM 128 GB സ്റ്റോറേജ്. അതിനിത്തിരി പ്രൈസ് കൂടുതലാണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 26,499 എന്നാണ് ഇതിന്റെ പ്രൈസ്. പിന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രൊമോഷൻ ആണ്, കാരണം 720 26,000 രൂപയ്ക്ക് ഇത് ഓക്കെ എന്ന് പറയുന്നു. എന്റെ അനിയൻ അശ്വിൻ ഇപ്പോഴും ആ A50 നമ്മൾ ആദ്യകാലത്ത് റിവ്യൂ ചെയ്ത ആ ഫോൺ, അതൊരു നല്ല ഫോണാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്തത്, അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. സാംസങ്ങിന്റെ ഫോണുകൾ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ക്വാളിറ്റി ഉള്ളവ തന്നെയാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഓഫ്ലൈൻ ഫോണുകൾ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. ഈ ബ്രാൻഡ് മാത്രമല്ല, എല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച് യൂണിറ്റുകൾ റിവ്യൂ ചെയ്യുന്ന കാലത്ത് തൊട്ടേ നമ്മൾ പറയുന്നത് തന്നെയാണ്, തുടക്കം തൊട്ടേ പറയുന്നതാണ്, ഓഫ്ലൈൻ വേറെ ഓൺലൈൻ വേറെ. നിങ്ങൾക്ക് സാംസങ്ങിന്റെ M-സീരീസ് വേണോ, ഓൺലൈൻ ഫോണുകൾ നോക്കാം. ഇത് A-സീരീസ്, ഈ ഒരു പ്രൈസിന് A-സീരീസ് ഫോൺ ഓഫ്ലൈൻ ഫോൺ എന്ന രീതിയിൽ ഇത് തീർച്ചയായിട്ടും ഒരു ഡീസെന്റ് ആയ ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യും. ഇനി ഇതിന്റെ ക്യാമറ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറഞ്ഞ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ 12 MP വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. 5 MP മാക്രോ ക്യാമറ, 5 MP ഡെപ്ത് സെൻസർ. ഫ്രണ്ടിലാണെങ്കിൽ 32 MP സെൽഫി ക്യാമറ. ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ക്യാമറ സെക്ഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫണ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ഇവർ സെപ്പറേറ്റ് ആഡ് ചെയ്തിരിക്കുന്നു. സിംഗിൾ ടേക്ക് എന്നൊരു ഫീച്ചർ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. പല ടൈപ്പിലുള്ള ക്ലിപ്പുകൾ ഒറ്റ ടാപ്പിൽ തന്നെ എടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് സിംഗിൾ ടേക്ക്. പിന്നെ ഫോട്ടോസ്, വീഡിയോസ്, വീഡിയോസിൽ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മോറിനകത്ത് ഒരുപാട് ഓപ്ഷൻസ്, AR Doodle Pro, പനോരമ, ഫുഡ്, നൈറ്റ്, മാക്രോ, പോർട്രേറ്റ്, പ്രോ വീഡിയോ, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. AR സോണും ബിഗ്ബി വിഷനും ഒക്കെ വേറെ ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇതിന്റെ ക്യാമറ സെക്ഷൻ ഫീച്ചർ റിച്ച് ആണ്. എല്ലാ ഫീച്ചറുകളും ഞാൻ ഇവിടെ പറയുന്നില്ല. ബേസിക്കലി ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് സാമ്പിളുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. പിന്നെ ഇതിന്റെ ക്വാളിറ്റിയെക്കുറിച്ചോ ഒന്നിനെ കുറിച്ചും ഞാൻ ഇവിടെ ഒരു അടിപൊളി അല്ലെങ്കിൽ മോശമെന്നൊന്നും പറയില്ല. കാരണം ഫോൺ എന്റെ കിട്ടിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞാനൊരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ചെയ്യുന്നത്. ഇമേജുകൾ കണ്ടു നോക്കുക, ഡേലൈറ്റ് ഇമേജുകളാണ് നിങ്ങൾ കാണുന്നത്. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സാംസങ് ഫോണിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി എനിക്കിവിടെ കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി മതിയോ ഡേലൈറ്റ് ഇമേജുകൾ നോക്കുമ്പോൾ? കണ്ടു നോക്കുക, കണ്ടു നോക്കി തന്നെ തീരുമാനിക്കുക. മറ്റാരും പറയുന്നത് കേൾക്കരുത്. ഞാനെന്നല്ല, ക്യാമറ റിവ്യൂ എവിടെ കാണുമ്പോഴും ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, അവർ പറയുന്നത് ശ്രദ്ധിക്കേ വേണ്ട. അവർ ബെസ്റ്റെന്നോ ബാഡെന്നോ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുക, ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് ഓക്കെയാണോ. എന്നെ സംബന്ധിച്ച് ഈ ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി കൊള്ളാമെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് ഓക്കെയാണെന്നുള്ളത് കണ്ട് തീരുമാനിക്കാം. ഡേലൈറ്റ് ഇമേജുകളാണ് നമ്മൾ കണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇമേജ് സാമ്പിളുകൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണും. ഓവറോൾ 2 കണ്ടീഷനിലാണെങ്കിലും ഈ ക്വാളിറ്റി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരു ചെറിയ വീഡിയോ സാമ്പിൾ കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ ഞാൻ വരും ദിവസങ്ങളിൽ എന്തായാലും ഒന്ന് വിശദമായിട്ട് യൂസ് ചെയ്ത് നോക്കി ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കി അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്യാമറ റിവ്യൂ ചെയ്യാം. കാരണം സാംസങ്ങിന്റെ A52 എന്ന് പറയുന്നത് ഒരു നല്ല റേഞ്ചിലുള്ള, ഓഫ്ലൈൻ ഷോപ്പിംഗ് വാങ്ങിക്കാവുന്ന നല്ല റേഞ്ചിലുള്ള ഒരു നല്ല ഫോണാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ക്യാമറ റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം ക്യാമറ റിവ്യൂവിൽ പറയാം. ഇതൊരു ചെറിയൊരു ഇനീഷ്യൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നുള്ളൊരു വീഡിയോ ഷൂട്ടിംഗ് ആണ്. ഞാൻ ജസ്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറാം. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഈ രീതിയിലൊക്കെയാണ് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറുമ്പോൾ വരുന്നത്. എന്തായാലും ഡയറക്റ്റ് സൺലൈറ്റിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റി കിട്ടും. സ്റ്റെബിലൈസേഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നടക്കുവാണേ. ഓ നൈസ്, സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ തോന്നേണ്ട ആവശ്യമില്ല, ഉണ്ടെന്നാണ് തോന്നുന്നത്.
എന്തായാലും ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ ക്വാളിറ്റി കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് A52 മെയിൻ ക്യാമറയുടെ 64 MP മെയിൻ ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. സോ നിങ്ങൾ തന്നെ നോക്കുക എങ്ങനെയുണ്ടെന്ന്. വിശദമായിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ക്യാമറ റിവ്യൂ ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് പറയാം. സ്റ്റെബിലൈസേഷൻ ലെവൽ നമുക്ക് ചുമ്മാ നടന്നു നോക്കാം. ഓക്കെ, ഇത് പക്ക സ്റ്റെബിലൈസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രശ്നവും കാണാനില്ല, നല്ല സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. സോ ഓവറോൾ കൊള്ളാവുന്നൊരു ക്യാമറ ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഡയറക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അതൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ട് തന്നെ മനസ്സിലാവുക. ചെറിയ ചെറിയ എഡിറ്റിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ഈ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ ട്വിറ്റർ സെക്ഷനുകളിൽ കാണാൻ സാധിക്കും, ഫേസ്ബുക്കിലൊക്കെ കാണാൻ സാധിക്കും. അത് കൂടാതെ ക്യാമറ ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ നമ്മളിവിടെ ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ബാറ്ററി സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം, ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ചാർജിങ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും, അത് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യുമോ, നമ്മുടെ വേറെ എന്തെങ്കിലും രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരണോ അത് ഞാൻ ആലോചിക്കാം. കാരണം അൺബോക്സിങ്ങുകളും കാര്യങ്ങളും ബിസി ആകുമ്പോൾ എല്ലാ സംഭവങ്ങളും വീഡിയോ ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ബോറടിക്കും. അതെങ്ങനെയാണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യാം. എന്തായാലും ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും, അതിനുശേഷം അതിൻ്റെ റിസൾട്ട് ഫുൾ റിവ്യൂവിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. എന്തായാലും ഓവറോൾ ജസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ഒന്ന് അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നമ്മുടെ ചില പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഞങ്ങളോട് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓവറോൾ ഒരു ഗുഡ് ഇംപ്രഷൻ ആണ് എനിക്ക് ഈ ഫോണിൽ തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ 26.99 ആണ്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യുന്ന മറ്റോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓവറോൾ A52 എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഷെയർ. പിന്നെ നമുക്ക് പൊതുവെ ബ്ലാക്ക് ആണ് ഇഷ്ടം. പിന്നെ എന്താ ഈ ഒരു കളർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഷർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാച്ച് ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടി എടുത്താന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? എന്തായാലും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.